വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ വീഡിയോയിൽ ട്രാൻസാക്ഷണൽ അനാലിസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം ഈ ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇപ്പം ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് ഇപ്പം ചൈൽഡ് ഈഗോസ്റ്റേറ്റ് അതിൽ വരുന്ന രണ്ട് ആസ്പെക്റ്റ് അല്ലെങ്കിൽ പേരൻറ്റ് ഈഗോ സ്റ്റേറ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ നർച്ചറിങ് പേരൻറ്റ് ക്രിട്ടിക്കൽ പേരൻ്റ് അപ്പം സി പി എൻ പി എന്തുവാ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഈഗോഗ്രാം ആര് കണ്ടുപിടിച്ചു ഈഗോഗ്രാമിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അതാണ് അപ്പം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഓക്കെ അപ്പം ആ രീതിയിലുള്ള പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് പോവുക ഞാനപ്പോൾ ഒരു കൺസെപ്റ്റൽ അല്ലെങ്കിൽ ഐഡിയസ് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത് ചില സമയത്ത് പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറയും അപ്പം ആ രീതിയിൽ തന്നെ ക്ലാസ് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ട്രാൻസാക്ഷണൽ ട്രാൻസാക്ഷണാലി നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഇന്ട്രാക്ഷൻ അത് പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അനലൈസ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത് അപ്പം ആരാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് കൊണ്ടുവന്നത് എറിക് ബേൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നും നമ്മൾ വിളിക്കുന്നത് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം അതൊന്നും ആർക്കും തെറ്റത്തില്ല എറിക് ബേൺ ആണ് ടി എയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എറിക് ബേൺ എഴുതാനുള്ള ഒരു ശീലം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈഗോഗ്രാം ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എറിക് ബേൺ എഴുതാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈഗോഗ്രാം എറിക് ബേൺ് അല്ല ഈഗോഗ്രാം കൊണ്ടുവന്നത് ഡ്യൂസയാണ് അപ്പം ഈ ഡ്യൂസയുടെ പേരിൽ ഒരു കുഴപ്പമുണ്ട് പലയിടത്തും പലതാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നെയിം കൊടുത്തിരിക്കുന്നത് ജോൺ ഡ്യൂസേയെന്നും ജാക്ക് ഡ്യൂസേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് ഓർത്തിരുന്നേക്കാം അപ്പം വീണ്ടും എറിക് ബേണിലേക്ക് വരാം എറിക് ബേൺ എന്താണ് ഫ്രോയിഡിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു പാസ്റ്റൻസ് ആണ് ആയിരുന്നു പിന്നെ അദ്ദേഹം വിമർശിക്കാൻ തുടങ്ങി അപ്പം ഫ്ലൂവിൻ്റെ കുറേ അധികം ഐഡിയാസിനെ ബേസ് ചെയ്തൊക്കെയാണ് ഇദ്ദേഹം ട്രാൻസാക്ഷൻ അനാലിസിസ് പറഞ്ഞു വെച്ചത് അപ്പം സൈക്കോ അനാലിസിസും ഡൈനാമിക് തിയറിയൊക്കെ ഉപയോഗിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതോടെ പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് ബുക്സ് ഉണ്ട് ഗെയിംസ് പീപ്പിൾ പ്ലേയും വാട് യു സേ ആഫ്റ്റർ യു സേ ഹലോ രണ്ടും നല്ല വ്യത്യസ്ത പേരുകളായതുകൊണ്ട് തന്നെ നിങ്ങളിനി മറക്കത്തില്ല ഈ ഒരു ബുക്കിൻ്റെ പേരും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കുക ഇൻ കേസ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലത്തിനങ്ങാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഒരാൾ ക്വസ്റ്റിൻ ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈയൊരു രണ്ട് പോയിൻറ്റ് പറഞ്ഞത് അപ്പോൾ ബുക്സിൻ്റെ പേരുകൂടെ ഓർത്തിരുന്നേക്കാം ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം അടുത്ത പോയിന്റ് എന്തായിരുന്നു ഇതിൻ്റെ യൂസസ് ഞാൻ ആദ്യം പറഞ്ഞു ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ഇൻട്രാക്ഷൻ വിത്ത് ഇൻഡിവിജ്വൽസ് അനാലിസിസ് ഓഫ് ബിഹേവിയർ സെൽഫ് അവയർനസ് ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഇത് ഓർത്തിരിക്കാൻ പാടുണ്ടോ എന്നിങ്ങനൊരു കഥയോർത്തിരുന്നു ഞാനൊരു വ്യക്തിയെ നോക്കി അപ്പോൾ ഞാൻ എന്താണ് ഒരു ട്രാൻസാക്ഷൻസ് നോക്കി ഞങ്ങൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ ഞാൻ അനലൈസ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ അവനോട് മിണ്ടുന്നു അപ്പം ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഇനി അതേപോലെ തന്നെ എൻ്റെ ബിഹേവിയർ വേണമെങ്കിൽ ഇനി അതേപോലെ തന്നെ എൻ്റെ ബിഹേവിയർ വേണമെങ്കിൽ എനിക്ക് നോക്കാം അനലൈസ് ചെയ്യാം അപ്പം എൻ്റെ ബിഹേവിയർ ഞാൻ തന്നെ അനലൈസ് ചെയ്യണമെന്ന് എന്തെന്ന് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ സെൽഫ് അവെയർനെസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്തിനാ ഈ നാല് പോയിന്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ടി എ കുറിച്ചുള്ള ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ വൈഡൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ നാല് പോയിന്റ്സ് പറഞ്ഞത് അപ്പം ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാലും കളയാതെ ഇരിക്കുക ഇനി നമ്മുടെ അടുത്ത പോയിന്റാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് പ്രധാനമായിട്ടും ഈഗോ സെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ലൈഫ് പൊസിഷൻസിനെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻസ് രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിപ്പോൾ അപ്പോൾ മാധമേ കുറേ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുള്ള പാർട്ട് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യാം വേണമെങ്കിൽ കമൻറ്റിൽ പറയുക ഓക്കെ ഇനി നമുക്ക് ഈഗോ സ്റ്റേറ്റിലേക്ക് വരാം നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റാണ് ഈഗോ സ്റ്റേറ്റ് ഈഗോ സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കേണ്ട എന്താണ് സംഭവം എന്ന് ഏതെങ്കിലും ഒക്കെ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക ഇറ്റ് ഈസ് എ പേഴ്സൺസ് വേ ഓഫ് തിങ്കിങ് ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇപ്പം ഞാനെന്നുള്ള വ്യക്തി ഇപ്പം നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് ഇറങ്ങി നിങ്ങൾ നിങ്ങൾ തന്നെ പറയാം ആ ഭയങ്കര ദേഷ്യമാണ് ചില സമയം ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കാണിക്കും നല്ല ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടന് ഭയങ്കര ദേഷ്യമാണ് ചേട്ടൻ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അപ്പം ഇതൊക്കെ എൻ്റെ ഈഗോ സ്റ്റേറ്റിൽ വരുന്നതാണ് പക്ഷേ ഈ ഓരോ ഈഗോ സ്റ്റേറ്റും തമ്മിൽ വേരിയിങ് ഡിഗ്രിയിലായിരിക്കും എൻ്റിലുള്ളത് ഓക്കെ പക്ഷേ എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കാതിരിക്കുമോ ചില സമയത്ത് ഞാൻ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഈഗോ സ്റ്റേറ്റും ദേ ആർ നോട്ട് റിലേറ്റഡ് ബൈ ഏജ് ബട്ട് ബൈ ബിഹേവിയർ ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഏത് ഈഗോ സ്റ്റേറ്റിലാന്ന് പറയുന്നത് അല്ലാണ്ട് ഒരിക്കലും ഏജിനെ വെച്ചല്ല ഇപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സുള്ളൊരു വ്യക്തിക്കും ഏത് ഈഗോ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് കാണിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൂടെ നോർത്തിരുന്നേക്കാം പിന്നെ ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ ഡെവലപ്പ് ചെയ്തു അതിനെ വേണമെന്ന് നമുക്ക് ഏജിനെ ബേസ് ചെയ്ത് പറയാം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടി അവനൊരു അഞ്ച് വയസ്സ് വരെയുള്ള അവൻ ചെയ്ത കാര്യങ്ങൾ അവന് കിട്ടിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവനുള്ള ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് ഏജ് അപ്പോൾ എത്ര വയസ്സായിക്കോളട്ടെ അല്ലെങ്കിൽ വീണ്ടും ഒരു ഹയർ ഏജ് ആയിക്കോളെ ആ ഒരു ഏജിലൊക്കെ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കും ചൈൽഡ് ലീഗോ അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ട് അവൻ ഏതേലും പിൽക്കാലത്ത് അവൻ ബിഹേവ് ചെയ്യുന്നത് അപ്പം അത്രയും കൂടെ കാര്യങ്ങൾ ഓർത്തിരുന്നേക്കാം ഇനി ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുവാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് അപ്പം ചൈൽഡ് ഈഗോയിൽ എന്ത് കൺസെപ്റ്റാ ഉള്ളത് നമ്മൾ ഫെൽത്ത് കൺസെപ്റ്റാണ് അവന് അവൻ്റെ ആയിട്ട് അവൻ്റെ മനസ്സിലേക്ക് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പിന്നെ അവൻ്റെ ബിഹേവിയറിലേക്ക് വരുന്നത് അപ്പം പേരൻ്റ് ഈഗോയിലോ ടോട്ട് കൺസെപ്റ്റാണ് അഡൾട്ട് ഈഗോയിലോ തോട്ട് കൺസെപ്റ്റും ഇനി അഡൾട്ട് ഈഗോ ആണ് ഇവ തമ്മിലുള്ളൊരു ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഈ അഡൾട്ട് ഈഗോ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാനിപ്പം വളർന്ന് വലുതായി എനിക്കിത്തിരി ബോധമൊക്കെ വെച്ചു ചിന്തിക്കാനൊക്കെ ഞാൻ നല്ല പ്രാപ്തനായി അപ്പം ഞാൻ ചിന്തിക്കുകയാണ് ആ ഞാൻ ആ സമയത്ത് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്തത് ചൈൽഡ് സ്റ്റേറ്റ് ഞാൻ ഇപ്പുറത്തും എന്താണ് പറയുന്നത് ഞാനൊരു ഒരാളുടെടുത്ത് കണ്ടപ്പം നീ അവിടൊന്നും പോരുത് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒരു പേരൻറ്റിനെ പോലെ ഞാൻ അവനെ ഉപദേശിച്ചു അത് പക്ഷേ അത്ര ആവശ്യമില്ല അവൻ വളർന്നു വരുന്ന ഒരു വ്യക്തി അത്ര ആവശ്യമില്ല അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുകയാണ് അപ്പം ഇതാണ് ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്നു ചൈൽഡ് ഈഗോയും പേരൻ്റ് ഈ ഗോയും ബാലൻസ് ചെയ്യുന്നതാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി ആയിട്ട് ഓരോ ഈഗോ സ്റ്റേറ്റ് നോക്കാം ചൈൽഡ് സ്റ്റേറ്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് എം സി യുസിന് വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് എവിടെയെങ്കിലും പോയി നോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ ചൈൽഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫീലിംഗ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചൈൽഡ് ഇഗോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിഹേവിയർ പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ ചൈൽഡ് ലീഗോടെ ഒറ്റ സെൻറ്റൻസി പറഞ്ഞാൽ എന്താണ് ചൈൽഡ് ഈഗോ ഇത്രയും കാര്യങ്ങൾ ഉറച്ചുവെച്ചേക്കാം ഓക്കെ അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാനിവിടെ ഇരിക്കുകയാണ് എൻ്റെ അമ്മയെ അടുത്തുണ്ട് ഞാനൊരു ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞു അപ്പം ഈ പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഒരു മനസ്സിൻ്റെ ഫീലിങ് ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര ആയിരിക്കും അപ്പം അതാണ് എൻ്റെ പോസിറ്റീവ് ഫീലിംഗ്സ് എനിക്ക് ഇരുന്ന് കിട്ടുന്നത് ഇനിയിപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ അവിടെ കൊണ്ടുപോയില്ല അപ്പോൾ ഞാനിന്ന് ആലോചിക്കുമ്പോൾ അവിടെ എന്താ എന്താ എന്നെ കൊണ്ടുപോകാത്തത് അവിടെ എന്താ ഇതൊരു ക്യൂരിയോസിറ്റിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ സങ്കടത്തിലേക്ക് വരുന്നു അപ്പം ഈ ഒരു ഫീലിങ്സൊക്കെയാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ളത് അപ്പം ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചൈൽഡ് ഈഗോ അപ്പം ഒരു ചൈൽഡായിരുന്നപ്പം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ചൈൽഡ് ഈഗോ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം റെക്കോർഡിങ്സ് ഓഫ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് അങ്ങനെ എന്നെ ഓർത്തിരിക്കുക ഓക്കെ ഇനി ഈ ചൈൽഡ് ലീഗോയുടെ രണ്ട് ആസ്പെക്ട്സ് ഞാനൊന്ന് പറയാം പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത് ഫ്രീ ചൈൽഡും അഡാപ്റ്റീവ് ചൈൽഡും അപ്പം അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെയുള്ളൊരു ചൈൽഡിനെയാണ് നമ്മൾ ഫ്രീ ഫ്രീ ചൈൽഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചൈൽഡ് സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ആയിരിക്കും മെൻജൂരിറ്റീവ് ആയിരിക്കും ക്രിയേറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം അവന് ഇപ്പോൾ പോകണമെന്നുള്ളവർത്തേക്ക് അവൻ പോകുന്നുണ്ട് അവൻ്റെ തിങ്കിങ് ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിലായിരിക്കും അതേ സമയത്ത് അഡാപ്റ്റീവ് ചൈൽഡ് എന്താണ് അമ്മ ആയിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ അവരുടെ ഒരു പർട്ടിക്കുലർ ഡിമാൻഡ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചൊരു കുട്ടിയാണ് അഡാപ്റ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു അഡാപ്റ്റീവ് ചൈൽഡിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവൻ്റെ ബിഹേവിയറിൽ പല ഏജിലും കാണിക്കും അപ്പം അതാണ് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ വരുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിലേക്ക് വീണ്ടും പോവും ഒരു നാച്ചുറൽ ചൈൽഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫ്രീ ചൈൽഡ് ആണെങ്കിൽ എന്താണ് എനിക്ക് ഇട്ട് എക്സ്പീരിയൻസ് അത് വെച്ച് തന്നെ ഞാൻ പിന്നീട് ഏതെങ്കിലും കാലത്തൊക്കെ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സായാൽ പോലും ഞാൻ പറയാം അവിടെ പോകണമെന്ന് ഞാൻ അവിടെ തന്നെ പോകും അതിപ്പം പോകാൻ പാടില്ലേ പോലെ ഞാൻ പോകുന്നു അതൊരു അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അതൊക്കെ എൻ്റെ ഭാഗമാണ് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലെ ഒരു ഫ്രീ ചൈൽഡായിട്ട് ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഓക്കെ ഇനി അതേസമയത്ത് അഡാപ്റ്റീവ് ചൈൽഡ് ആണല്ലോ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനും ചില കാര്യങ്ങൾ നല്ലതെന്താണെന്നൊക്കെ ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുന്നത് കുറേ റൂൾസുമായിട്ട് കംപ്ലൈ ചെയ്ത് പോകുവാനായിട്ട് അവന് സാധിക്കുന്നു ഇതാണ് അഡാപ്റ്റീവ് ചൈൽഡിൽ വരുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം പേരൻ്റ് ഈഗോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടോട്ട് കൺസെപ്റ്റാണ് പേരൻ്റ് ഡീഗോയിൽ വരുന്നത് അപ്പം ഈ ടോട്ട് കൺസെപ്റ്റ് എവിടെ നിന്ന് വരുന്ന എൻ്റെ അമ്മ പറയാണ് അവിടെ പോണ്ട ഇന്ന കാര്യം ചെയ്യണ്ട ഇന്ന കാര്യം ചെയ്തോ ഓക്കെ പക്ഷേ ഇത് പറയുന്ന ടോണിൽ വ്യത്യാസം കാണല്ലേ ഇപ്പം എൻ്റെ അമ്മ പറയാം മോനെ അവിടെ പോകേണ്ട നല്ല കുട്ടിയാലും അവിടെ പോകേണ്ട അവിടെ പോയിക്കും ഇനി കാര്യങ്ങൾ പറ്റും അപ്പോൾ എൻ്റെ അമ്മ ആരായിട്ട് മാറുന്നു ഒരു നർച്ചറിങ് പേരൻ്റായിട്ട് മാറുന്നു ഇനി അതേ സമയത്ത് ഒരു ക്രിട്ടിക്കൽ പേരൻ്റ് ആണെങ്കിലോ ഒരു കൺട്രോളിങ് പേരൻ്റ് ആണെങ്കിലോ നീ അവിടെ പോകണ്ട അപ്പോൾ അമ്മയുടെ ഇഷ്ടം വെച്ചാൽ നീ അവിടെ എന്ന് പറയുന്നത് അതെന്താണ് ആ ടോണിൽ വ്യത്യാസം ഉണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക അതൊക്കെയാണ് ഈ പേരൻ്റ് ഈ രണ്ട് കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റ്സ് ആണ് തീരുമാനിക്കുന്നത് നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് ആ പറയുന്ന ടോണിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു നെഗറ്റിവിറ്റി അസോസിയേറ്റഡ് ആണ് നെഗറ്റിവിറ്റി അവിടെ അസോസിയേറ്റഡ് ആണ് അപ്പം നമ്മൾ ഈ ഈഗോ സ്റ്റേറ്റ്സ് പഠിക്കുമ്പം സത്യം പറഞ്ഞാൽ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ മാത്രമേ ഒരു പോസിറ്റീവ് കാര്യം സംഭവിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു രീതിയിൽ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ആദ്യം പഠിച്ച നാച്ചുറൽ ചൈൽഡും അഡാപ്റ്റീവ് ചൈൽഡും ഇവിടെ എന്താണ് അഡാപ്റ്റി ചൈൽഡ് ഫുള്ളി നെഗറ്റീവാണ് റെസിസ്റ്റിവിറ്റി നെഗറ്റിവിറ്റി റിബിലേസ് ചെയ്ത് കാണിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ അഡാപ്റ്റീവ് ചൈൽഡാണ് ഫ്രീ ചെയ്യൽ എന്താണെന്ന് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല അവൻ്റെ ആസ്പെക്റ്റിൽ ഒരു പോസിറ്റീവാണ് എന്നിരുന്നാലും അതും അവിടെയും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ടല്ലേ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും അവൻ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റോടെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ബേസ്ഡ് ഓൺ ദ ചൈൽഡ് അവൻ്റെ പെർസ്പെക്റ്റീവിൽ പോസിറ്റീവും ഇവിടെ ഈ അഡാപ്റ്റീവ് ചൈൽഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നെഗറ്റിവിറ്റി റെസിസ്റ്റിവിറ്റി ഒക്കെയാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് ക്രിട്ടിക്കൽ പേരൻ്റിലും നർച്ചറൻ പാരൻറ്റിലും നമ്മളിപ്പം നമ്മളെന്താണ് കുട്ടിയെ കൈവെള്ളയിൽ നോക്കുന്നു അല്ലെങ്കിൽ അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അവൻ ഇൻഡിപെൻ്റ് ആകുമോ ഇല്ല അവൻ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻ്റൻ്റ് ആകും ഇല്ല ഇതും ഒരു നെഗറ്റീവാണ് അപ്പം ഈഗോ സ്റ്റേറ്റ്സിൽ പേരൻ്റ് ഈഗോയും ചൈൽഡ് ഈഗോയും എല്ലാം നെഗറ്റീവാണ് ഏത് മാത്രമാണ് പോസിറ്റീവ് അഡൾട്ട് ഈഗോ മാത്രമാണ് ഈഗോഗ്രാമിൻ്റെ കേസിലേക്ക് വരുമ്പം പോസിറ്റീവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ഓർത്തിരിക്കുക ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് അതിനു മുമ്പ് ഒരു പോയിൻ്റും കൂടെ ഈ ക്രിട്ടിക്കൽ പേരൻ്റ് സി പി നർച്ചറിങ് പേരൻറ്റ് എൻ പി ഈ ഒരു ക്വസ്റ്റിൻ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ് ചിലപ്പം ഈ ഒരു സിമ്പിൾ ആയിരിക്കും ട്രാൻസാക്ഷൻ അനാലിസി ബേസ് ചെയ്ത് കിട്ടുന്നത് കളയാതിരിക്കുക പിന്നെ നമ്മൾ ഈഗോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സി പിയുടെ സ്ഥാനത്ത് ക്രിട്ടിക്കലിന് പകരം കൺട്രോളിങ് പേരൻ്റ് എന്ന് പറയാറുണ്ട് ചില കേസുകളിൽ അപ്പം ആ രണ്ട് വാക്കുകൾ ചില എന്താ പറയുന്നത് പലയിടത്തും പലതാണ് കിടക്കുന്നത് നമ്മൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിറ്റിക്കൽ പേരൻ്റാണ് എന്നിരുന്നാലും കൺട്രോളിംഗ് എന്നൊരു വാക്കുകൂടെ ആ ഒരു സി കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് എന്ന് ഓർത്തിരുന്നേക്കുക ഇനി നമുക്ക് ഇനി ഈ പേരൻ്റെയും കോലും മറ്റൊരു കാര്യങ്ങളുണ്ട് ഈ ഒരു പേരൻ്റേയും കോഴി നമുക്ക് കിട്ടുന്നൊരു ഇതാണ് നമ്മൾ പേരൻസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു ഇപ്പം നമുക്ക് ചില എന്താ പറയുന്നത് നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത് നീ വലിയ അമ്മച്ച് കളിക്കേണ്ടതെന്നൊക്കെ പറയാം എന്താ എന്താ അങ്ങനെ പറയാനുള്ള കാര്യം കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ മുതിർന്നവർ പറയുന്ന പോലെ പോലെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻ ഈഗോ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ അതിപ്പം ഡെസിൻ മാറ്റർ ഏത് ഏജിലാന്നുള്ള ചിലപ്പം പതിനഞ്ച് വയസ്സിലൊക്കെ ഇതേ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടാരും നമുക്ക് ഉണ്ടായിരുന്നതാണ് അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്ത് ഈഗോ പഠിച്ചു വെക്കുക ഇനി ഏറ്റവും അവസാനത്തെയാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേരൻ്റ് ഈഗോയും ചൈൽഡ് ഈഗോയും ബാലൻസ് ചെയ്യുന്നത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ് അപ്പം ഈ വീഡിയോ പോസ് ചെയ്തിട്ട് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കുക അത് വായിച്ചെടുക്കുക അപ്പം ബേസിക് കൺസെപ്റ്റും ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി വളർന്ന് വലുതാവുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ പറയുന്നത് അവന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്താശക്തി വരുന്നു അപ്പം എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റൽ ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ എത്തിച്ചേരും അപ്പം അങ്ങനെ പോസിറ്റീവായിട്ട് അപ്പം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ലെവൽ അതാണ് കാരണം വേറെ ഇൻട്രാക്ഷൻസോ ഇൻഫ്ലുവൻസോ ഒന്നുമില്ല സ്വയം ചിന്തിക്കുന്നു സ്വയം നല്ല ഏതാണെന്നും ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കുന്നു സ്വയം ഒരു വ്യത്യാസം വരുത്തുന്നു അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ സംഭവിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഞാനിവിടെ ഡി ക്യു ഡി ക്യൂ ട്രാൻസാക്ഷൻ ആസ് തിയറി ഒന്നുമല്ല ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പം നമുക്ക് ദുൽഖർ സൽമാൻ്റെ എന്താ പറയുന്നത് ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പം ഉസ്താദ് ഹോട്ടലിൻ്റെ തുടക്കത്തിലുള്ള ദുൽഖർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരന് വേണമെന്നുള്ള കാര്യം വേണം തന്നെ വേണ്ടെന്നുള്ള കാര്യം വേണ്ടെന്ന് തന്നെ അപ്പം അവിടെ എന്താണ് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ് ഡി ക്യൂ നിൽക്കുന്നത് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ് ഡി ക്യു നിൽക്കുന്നത് ഇനി ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ തന്നെ ഫ്രീ ചൈൽഡായിട്ടാണ് ഡി ക്യൂ നിൽക്കുന്നത് അതായത് അവന് വേണ്ട നിഷ്ടങ്ങൾ മാത്രം ചെയ്താണോ പോകുന്നത് പക്ഷെ അതേ സമയത്ത് അവൻ്റെ പെങ്ങന്മാരെങ്ങനെയാണ് ഡി ക്യൂവിൻ്റെ പെങ്ങന്മാരെങ്ങനാണ് അവർ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് പ്രോപ്പറായിട്ട് കല്യാണം കഴിച്ചു സമയത്ത് കല്യാണം കഴിച്ചു അവരൊരു ഫാമിലി വുമണായിട്ട് ജീവിക്കുന്നു അപ്പോൾ അതാണ് ഇവർ അതായത് ഫ്രീ ചൈൽഡും അഡാപ്റ്റീവ് ചൈൽഡും ചെയ്ത വ്യത്യാസം അതാണ് ഓക്കെ ഇനി അതേ സിനിമയിലെ തന്നെ ഡി ക്യുൻ്റെ വാപ്പയായിട്ട് അഭിനയിക്കുന്ന സിദീഖ് സാറ് പുള്ളിയുണ്ട് അതേപോലെ തന്നെ തിലകൻ സാറുണ്ട് ഉണ്ട് അപ്പം തിലകൻ സാറോട് എന്താ ചെയ്യുന്നത് തിലകൻ സാറ് ഡി ക്യൂവിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവിടെ ഒരു നർച്ചറിങ് പേരൻ്റായിട്ടാണ് തിലകൻ സാർ നിൽക്കുന്നത് പക്ഷേ അതേ സമയത്ത് സിദീക്ക് എന്ത് രീതിയിലാണ് നിൽക്കുന്നത് ഈ ആക്ടേഴ്സിന് പേരെടുത്ത് വിളിക്കുന്നു എന്ന് തോന്നുന്നത് ഇങ്ങനെ എന്താ പറയുന്നത് ആ ഒരു അപ്രേശം കൂടെ പറഞ്ഞു പോകാനുള്ള ഇതില്ല അപ്പം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സർണേം കൂടെ പറഞ്ഞോളിതില്ല അപ്പം അവിടെ തിലകൻ എങ്ങനെയാണ് ഒരു നർസറിങ് പേരൻ്റായിട്ട് നിൽക്കുന്നു സിദീഖോ വളരെ ഒരു ക്രിറ്റിക്കൽ പാരൻ്റാണ് അതായത് വളരെ വഴ എന്താ പറയുന്നത് ഒരു കൺട്രോളിങ് പാരൻ്റായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ട് പേരും എന്താണ് അവരുടെ ആശയങ്ങളാണ് ഡി ക്യുയിലേക്ക് കുത്തി നിറയ്ക്കുന്നത് ഇപ്പം ഒരു നല്ല ആശയമായതുകൊണ്ട് തന്നെ തിലകൻ്റെ നമുക്കൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് അവിടെ തോന്നിയില്ല എന്നിരുന്നാലും അവരുടെ ആശയങ്ങളാണ് ഈ രണ്ടുപേരും കുത്തി നിറയ്ക്കുന്നത് ഓക്കെ അപ്പം അതാണ് പേരൻറ്റ് ഈഗോ സ്റ്റേറ്റിൽ വരുന്നത് അപ്പം സിദീഖിൻ്റെയും തിലകൻ്റെ കാര്യം ഓർത്തിരുന്നേക്കുക ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഡി ക്യൂ ഒരു അഡൾട്ട് ഈഗോയിലേക്ക് എത്തുന്നുണ്ട് അവസാനം സിനിമയുടെ ക്ലൈമാക്സിലൂടെ എടുക്കുമ്പം അപ്പോൾ അവിടെ എന്താണ് ഡി ക്യൂ ചെയ്യുന്നത് ഡി ക്യൂവിന് എന്താണോ ശരിയെന്നുള്ള കാര്യം ചെയ്തു തുടങ്ങുന്നത് അപ്പം അതുതന്നെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പം ഈ ഈ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഓർത്തിരിക്കുക ഇനി നമുക്ക് ഈഗോഗ്രാമിലേക്ക് പോകാം അപ്പം ഈഗോഗ്രാമിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ചിലപ്പം ഡെഫിനേഷനായിരിക്കും കിട്ടുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡ്യൂട്ടീവ് വേ ഓഫ് ഷോയിങ് ഹൗ ഇംപോർട്ടൻറ്റ് ഇസ് ഈച്ച് ഓഫ് ദി ഫംഗ്ഷണൽ ഈഗോ സ്റ്റേറ്റ് പാർട്സ് ഇൻ പാർട്ട്സിൻ്റെ പേഴ്സണാലിറ്റി അപ്പം നമ്മൾ ഇത്രയും നേരം ഈ ഈഗോ സ്റ്റേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ രീതിയിലാണോ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചതാണ് ഈഗോഗ്രാം അപ്പം ഈഗോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്തത് ജാക്ക് അല്ലെങ്കിൽ ജോൺ എം ഡ്യൂസയാണ് ആണ് അങ്ങനെ ഓർത്തിരിക്കുക പിന്നെയുള്ള പോയിന്റ് ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഒരു ഈഗോ ഗ്രാം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഒരു ഈഗോ ഗ്രാം എന്ന് പറയുന്നത് ഇത് കണ്ടോ രണ്ട് ചെറിയ ഡാഷുകളൊക്കെ ഇത് നെഗറ്റീവ് ആസ്പെക്റ്റിനെ കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ഒരൊറ്റ പോസിറ്റീവ് അല്ലേ നമ്മുടെ ഈഗോ സ്റ്റേറ്റിൽ ആകെയുള്ള പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ് സി പി എന്താണ് കൺട്രോളിങ് അല്ലെങ്കിൽ ക്രട്ടറി പേരൻറ്റ് എൻ പി ഒ നർച്ചറിങ് പേരൻറ്റ് എഫ് സി ഒ ഫ്രീ ചൈൽഡ് എ സി അഡാപ്റ്റീവ് ചൈൽഡ് എ സിയിൽ തന്നെയാണ് നമുക്ക് എന്താണ് റിബല്ലി റിബല്ലിയസ് ചൈൽഡും വരുന്നത് ഇനി ഇത്രയും ഒക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇനി നമുക്ക് പറയാനുള്ളത് ലൈഫ് പൊസിഷൻസ് ആണ് അപ്പം ലൈഫ് പൊസിഷൻസ് എന്താണ് ഇതും കൂടെ ഞാനൊന്ന് പറയാം കഷ്ടകാലത്തിനങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക ലൈഫ് പൊസിഷൻസ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ ഓരോ ഡിഫറൻറ്റ് സ്റ്റേജിലെ എക്സ്പീരിയൻസ് വെച്ച് ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്ത് ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു ഇപ്പം മെനിക്കൂർ ഐഡൻറ്റിറ്റി ഉണ്ട് ഇന്ന രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്ലി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല പക്വത ഉള്ളൊരു വ്യക്തി അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ് അപ്പം ആ ഒരു ലൈഫ് പൊസിഷനിലേക്ക് ലൈഫ് ടൈം പൊസിഷനിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു അപ്പം അങ്ങനെ നമുക്ക് പ്രധാനമായിട്ട് നാല് ലൈഫ് പൊസിഷൻസ് ആണുള്ളത് ഒന്നാമത് ആം ഓക്കെ യു ആർ ഒക്കെ ഞാനും ശരിയാണ് നീയും ശരിയാണ് ഞാനും ഓക്കെയാണ് നീയുമൊക്കെയാണ് ഇങ്ങനൊരു ചിന്താഗതി ഇങ്ങനൊരു ചിന്താഗതിയുള്ള വ്യക്തി എന്തായിരിക്കും അടൽ ടിഗോയിൽ ഒരു വ്യക്തിയായിരിക്കും ഐ ആം ഓക്കെ യു ആർ ഒക്കെ സംശയമില്ലല്ലോ ഇനി രണ്ടാമത്തെ ലൈഫ് പൊസിഷനാണ് ഞാൻ ശരിയാണ് നീ ശരിയല്ല ഐ ആം അയാമൊക്കെ യു ആർ നോട്ട് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ കൂട്ടാരനൊക്കെ പറയൂ എടാ ഞാൻ ഞാനിങ്ങനെ ഈ രീതി നടക്കുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നീ ചെയ്യുന്നൊന്നും ശരിയല്ല അപ്പം അവിടെ ഒരു പേരൻറ്റിൻ്റെ പേരൻ്റ് ഡീഗോടെ ഒരു ലെവൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ബിഹേവിയർ പാറ്റേൺ ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു റിബർലൈസ് ചൈൽഡ് അതായത് പേരൻ്റ് ഡീഗോടെ ഒരു വ്യക്തി ബട്ട് ബ്രോട്ടപ്പസ് എ റെ 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 റെബർലൈസ് ചൈൽഡാണ് എൻ്റെ ബിഹേവിയർ പാറ്റേൺ അതും കൂടെ ഓർത്തിരിക്കുക ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇനിയുള്ളതാണ് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഞാൻ ശരിയല്ല പക്ഷെ നീ ശരിയാണ് അത് ആ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും വിതഔട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇനി നാലാമത് നോക്കുക ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും ഓക്കെ അല്ല നിയും ഓക്കെ അല്ല ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് ഇങ്ങനത്തെ ഒരു ചിന്താഗതി ആൾക്കാർക്ക് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാൻ തോന്നും പെട്ടെന്ന് ആത്മഹത്യ എന്താ പറയുക ചെയ്യും അങ്ങനെയുള്ള ടെൻഡൻസിയാണിത് അപ്പം ഈ നാല് ലൈഫ് പൊസിഷൻസ് കൂടെ നിങ്ങൾ ഓർത്ത് ഇരിക്കുക അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലൈഫ് പൊസിഷൻസ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസാക്ഷണൽ അനാലിസിൻ്റെ അനാലിസിസ് അതായത് ട്രാൻസാക്ഷൻ്റെ അനാലിസിസ് ഞാൻ പഠിപ്പിക്കുന്നില്ല അപ്പം ഇത്രയും കേട്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ കുറഞ്ഞു കാണും അതുകൊണ്ട് തന്നെ മറ്റേ കാര്യം പഠിപ്പിക്കുന്നില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഓൺലൈൻ എക്സാമിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട വീഡിയോസ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ താഴെ കിടപ്പുണ്ട് അപ്പം നിങ്ങളും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ പറയുന്നത് ഈ മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ടൊന്നുമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആയിരം വ്യൂസിന് പോയിൻറ്റ് അഞ്ച് ഡോളർ അപ്പം നിങ്ങളിപ്പോൾ ഒരു ടു കെ രണ്ടായിരം ഒരു വീഡിയോ കണ്ടാലും എനിക്ക് കിട്ടുന്നത് വൺ ഡോളറാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് രൂപ അറുപത് രൂപ ചെറുതല്ല പക്ഷേ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ മോണറ്റൈസേഷൻ ബേസ് അല്ല നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടെ കൊടുക്കുക ആ ഒരു ഫാക്റ്റ് വെച്ചാണ് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അതായത് ആ പ്ലേലിസ്റ്റിൽ പോയി നോക്കി നിങ്ങൾക്ക് വേണ്ടെന്ന് അതായത് എന്തെങ്കിലും വീഡിയോസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയുക ആ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും പിന്നെ അറ്റ്ലീസ്റ്റ് ലൈക്കോ അൺലൈക്കോ ഇങ്ങനെ ചെയ്യുക എനിക്ക് എൻ്റെ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കമൻ്റുള്ള നിർബന്ധമില്ല എന്നിരുന്നാലും ലൈക്കോ ഡിസ്ലൈക്കോ എങ്കിലും ചെയ്തിട്ട് പോവുക താങ്ക്സ്